നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം. ഇടയ്ക്കിടയ്ക്കായി അമേരിക്കയ്ക്ക് കനത്ത താക്കീത് നൽകിക്കൊണ്ടാണ് ഉത്തരകൊറിയ രംഗത്ത് വന്നിരിക്കുന്നത്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ രാജ്യം അഭിമുഖീകരിക്കുന്നെങ്കിൽ പോലും ആണവായുധ പരീക്ഷണങ്ങളിൽ നിന്നും ഒരടി പോലും പിന്നോട്ടില്ല എന്നുള്ള ഉറച്ച ശപഥത്തിലാണ് ഭരണാധികാരി കിം ജോങ് ഉൻ. നിലവിൽ രണ്ട് ബാലിസ്റ്റിക് മിസൈലുകളാണ് അമേരിക്കയ്ക്ക് ബദലായി, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വലിയൊരു താക്കീത് നൽകിക്കൊണ്ട് ഉത്തരകൊറിയ വിക്ഷേപിച്ചിരിക്കുന്നത്. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു ഉത്തരകൊറിയ കിഴക്ക് ഭാഗത്തേക്കായി രണ്ട് ബലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി ജപ്പാന്റെയും ദക്ഷിണ കൊറിയയുടെയും സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ് എന്നുള്ളതും അവർ ഇതോടൊപ്പം തന്നെ പറയുന്നുണ്ട്. 4 പതിറ്റാണ്ടിനിടയിൽ ആദ്യമായി ഒരു അമേരിക്കൻ ബലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ദക്ഷിണ കൊറിയൻ തുറമുഖത്തായി എത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. രണ്ട് മിസൈലുകളും ജപ്പാന്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിന് പുറത്ത് പതിച്ചതായി ജാപ്പനീസ് പ്രതിരോധ മന്ത്രാലയം തന്നെ പറയുന്നുണ്ട്. ഇത്തരം വിക്ഷേപണങ്ങൾ അവസാനിപ്പിക്കാനുള്ള അവസാന താക്കീത് ദക്ഷിണ കൊറിയയ്ക്ക് നൽകിയിരുന്നു. പക്ഷേ ദക്ഷിണ കൊറിയയുടെ ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ഉത്തരമേഖലയോട് ഇത് ആവശ്യപ്പെട്ടത് കണ്ടില്ല എന്ന് നടിക്കുകയാണ് നിലവിൽ ചെയ്തിരിക്കുന്നത്. കൊറിയൻ പെൻസിലിൻ്റെയും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെയും സമാധാനവും സുസ്ഥിരതയും തകർക്കുന്ന തരത്തിലുള്ള ഗുരുതരമായൊരു വിഷയമായി തന്നെയാണ് ഇതിനേക്ക് നോക്കിക്കാണുന്നത്. ഇതുമൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കുമെന്ന താക്കീതും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രകോപനപരമായ പ്രവർത്തനങ്ങളുമായി ഉത്തരകൊറിയയുടെ തുടർച്ചയായ ബലിസ്റ്റിക് മിസൈൽ വിക്ഷേപണങ്ങളെ ശക്തമായി തങ്ങൾ അപലപിക്കുന്നു എന്നാണ് അവർ ഇതിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങളുടെ വ്യക്തമായ ചട്ടലംഘനമായി തന്നെയാണ് ജെ സി എസിൻ്റെ പ്രസ്താവനയിലും എടുത്തു കാട്ടുന്നത്. ഒരിക്കലും ഇത് പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ഇതിനെ ഇനി ഒരു കാരണവശാലും മുന്നോട്ട് പോകാനായി, അല്ലെങ്കിൽ മുന്നോട്ട് കുതിക്കാനായി സമ്മതിക്കില്ല എന്നാണ് താക്കീത് നൽകിയിരിക്കുന്നത്. മിസൈൽ വിക്ഷേപണങ്ങളെക്കുറിച്ച് തങ്ങൾക്ക് അറിയാമെന്നും സഖ്യകക്ഷികളുമായും പങ്കാളികളുമായി ഏറ്റവും അടുത്ത് ആലോചിച്ച് വരികയാണെന്നുമാണ് അമേരിക്കൻ സൈന്യവും വ്യക്തമാക്കിയിരിക്കുന്നത്. ആദ്യ മിസൈൽ 50 കിലോമീറ്റർ ഉയരത്തിലാണ് എത്തിയത്. 550 കിലോമീറ്റർ ദൂരപരിധി അത് പിന്നിടുകയും ചെയ്തു. രണ്ടാമത്തേതാകട്ടെ 50 കിലോമീറ്റർ വരെ ഉയർന്ന് 600 കിലോമീറ്റർ പറന്നതായിട്ടാണ് ജാപ്പനീസ് പ്രതിരോധ മന്ത്രി മാധ്യമത്തിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഉത്തരകൊറിയയുടെ ഏറ്റവും പുതിയ ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈലായിട്ടുള്ള ഹസ്വങ് 18 പരീക്ഷിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വലിയ തോതിലുള്ള ഭീതി തന്നെയാണ് ഈ മേഖലയിലൊക്കെ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജനങ്ങളും ഇതിൻ്റെ വലിയ ആകുലത തന്നെയാണ് നിലവിൽ പങ്കുവച്ചിരിക്കുന്നത്. അമേരിക്കയ്ക്കും മറ്റ് ശത്രു രാജ്യങ്ങൾക്കുമുള്ള താക്കീതായി തന്നെയാണ് ഇതിനെ നോക്കി കാണേണ്ടത്. കൊറിയൻ അധിനിവേശം മറ്റ് രാജ്യങ്ങളിലേക്ക് കടക്കുന്നു, വലിയ ശത്രുവായി അമേരിക്കയെ നോക്കി കാണുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായൊരു തെളിവ് തന്നെയാണ് ഇത്. ചൊവ്വാഴ്ച ആദ്യമായി കൂടിക്കാഴ്ച നടത്തിയ പുതിയ അമേരിക്കൻ ദക്ഷിണ കൊറിയ ആണവായുധ ആസൂത്രണ ഗ്രൂപ്പിനെയും അമേരിക്കയുടെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയുടെ സന്ദർശനത്തെയും ഒക്കെ തന്നെ അതിശക്തമായി തന്നെയാണ് ഉത്തരകൊറിയ എതിർത്തുകൊണ്ടിരിക്കുന്നതും അതിനുള്ള വലിയ തിരിച്ചടിയായി തന്നെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടതും. ഇനിയും ഇത്തരം പ്രകോപനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ചടി വളരെ വലുതായിരിക്കുമെന്ന താക്കീതും നൽകിയിട്ടുണ്ട്.